ഇനി നമുക്ക് ട്രാൻസാക്ഷനിൽ സെയിൽ നോക്കാം. സെയിൽ പഠിച്ചാൽ തന്നെ ബാക്കിയുള്ളതെല്ലാം ഈസി ആയിരിക്കും. സെയിലിൽ വന്നാൽ കഴ്സർ ഐറ്റം കോഡ് ആഡ് ചെയ്യുന്ന അടുത്തായിരിക്കും. ഇവിടെ മൗസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം, ഐറ്റം റേറ്റ് അപ്ഡേറ്റ് ചെയ്യാം, ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം, ലെസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ആഡ്. അതുപോലെ കോഡ് കൊടുക്കാം, ഇനി ഐറ്റം നെയിം സെലക്ട് ചെയ്യാം, റേറ്റ്. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് റിമാർക്സ്. അപ്പോൾ എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ടോട്ടൽ എത്ര ഐറ്റം ആഡ് ആയിട്ടുണ്ടെന്ന്. ഇനി ഇപ്പോൾ നമ്മൾ സേവിലാണ് വന്നിരിക്കുന്നത്. വീണ്ടും എസ്കേപ്പ് അടിച്ചാൽ വീണ്ടും നമുക്ക് ഐറ്റം കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നമ്മളിത് ക്യാഷിലാണ് ബില്ല് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമറുടെ പേര് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മാസ്റ്ററിലുള്ള കസ്റ്റമർ സപ്ലയർ നെയിമുകളാണിത്, ഇതിന്ന് ചൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ക്യാഷ് അക്കൗണ്ടിലേക്കാണ് ഈ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണെങ്കിൽ പോലും നമ്മൾ ഇവിടെ ക്യാഷ് സെലക്ട് ചെയ്തുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിലേക്കാണ് ഇത് പോകുന്നത്, ഇവരുടെ അക്കൗണ്ടിലേക്കല്ല. ഇവരുടെ ഈ ബാലൻസ് ഇനിയും ഈ ബാലൻസായിട്ട് തുടരും. കാര്യം ഈ നമ്മൾ ക്രെഡിറ്റ് ആക്കുന്നവരെ, ഇപ്പോൾ ക്രെഡിറ്റ് ആക്കിയാൽ ഇത് അപ്ഡേറ്റ് ആവും. ഇത് സേവ് ചെയ്താൽ ഇത് അപ്ഡേറ്റ് ആയി, ബില്ല് വന്നു. ബില്ലിൽ അറബിക് വന്നു, നമ്മൾ ഫ്രൂട്ട്സിന് റിമാർക്സിൽ കൊടുത്തത് വന്നു. അപ്പോൾ ക്ലോസ് ചെയ്യാം. ഇനി ഇതിൽ സെയിൽ ടൈപ്പ് മാറ്റാം, ഡേറ്റ് ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ ഇൻവോയ്സ് നമ്പർ അപ്ഡേറ്റ് ചെയ്യാം, പർച്ചേസ് ഓർഡർ നമ്പർ കൊടുക്കാം, കൊട്ടേഷൻ ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് കൊട്ടേഷൻ നമ്പർ കൊടുത്ത് എൻ്റർ അടിച്ചാൽ അത് ലോഡാവും, അത് കസ്റ്റമർക്ക് സെയിലാക്കിയിട്ട് മാറ്റാം. പിന്നെ ഇവിടെ പ്രീവിയസ് ബില്ല് ലോഡ് ചെയ്യാം, ബിൽ പ്രിൻ്റ് കൊടുക്കാം, ഡെലീറ്റ് ചെയ്യാം. ഐറ്റം മിസ്സിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഡിസ്കൗണ്ട് ടൈപ്പും ലെസ് ടൈപ്പും എല്ലാം ഇവിടെ നമുക്ക് പെർസെൻറ്റേജും എമൗണ്ടും ആക്കി മാറ്റാം. ഈ എനേബിൾ റേറ്റ് എഡിറ്റിംഗ് ഒഴിവാക്കിയാൽ ഇവിടെ റേറ്റ് എഡിറ്റിംഗ് സാധ്യമാവില്ല. അതുപോലെ ഈ പീസസും നമ്പേഴ്സിനെയും പെട്ടെന്ന് ഓരോ ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള സംവിധാനമാണ് ഇത് ചെയ്യാം. പിന്നെ എൽ ബി ടി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ബില്ലിൻ്റെ ടോട്ടലാണ്. പിന്നെ ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റിൽ വന്നാൽ കസ്റ്റമർ സെലക്ട് ചെയ്താൽ ഇയാളുടെ ബാലൻസ് കിട്ടും. ഡേറ്റ് പ്രീവിയസ് ഡേറ്റ് കൊടുത്താൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം, ഇവിടെ പ്രിൻ്റ് എടുക്കാം. ഇതുപോലെ തന്നെയാണ് പർച്ചേസും ആഡ് ചെയ്യുന്നത്. പിന്നെ പർച്ചേസ് ഓർഡർ, ഇഷ്യൂ കൊട്ടേഷൻ, ഇതെല്ലാം ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഐറ്റം ആഡ് സെലക്ട് ചെയ്യാം, സപ്ലയർ സെലക്ട് ചെയ്യാം.